കർഷകരുടെയും കാർഷിക വിളകളുടെയും ശത്രുവായ പ്ലേഗ് പുഴുവിന്റെ സാന്നിധ്യം പത്തനംതിട്ടയിൽ സ്ഥിരീകരിച്ചു. പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ പറന്തൽ പുന്നക്കുന്നിൽ മനോജിന്റെ വീട്ടിലെ കിണറിന് സമീപത്താണ് പ്ലേഗ് പുഴുവിനെ കണ്ടെത്തിയത്. വിദഗ്ധ പരിശോധനയിലൂടെയാണ് ഇവ പ്ലേഗ് പുഴുവാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചത്. റബ്ബർ വെട്ടിമാറ്റിയ സ്ഥലത്ത് തോട്ടപ്പയർ പടർന്നു കിടക്കുന്നിടത്താണ് പുഴുക്കളെ കണ്ടെത്തിയത്. കൃഷിവകുപ്പ്, ആരോഗ്യവകുപ്പ്, പന്തളം തെക്കേക്കര പഞ്ചായത്ത് അധികാരികൾ എന്നിവരുടെ ഇടപെടലിലൂടെ പുഴുവിന്റെ ശല്യം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം ശേഖരിച്ച സാമ്പിളുകൾ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ എൻറ്റമോളജി വിഭാഗത്തിൽ പരിശോധിച്ചതിലൂടെയാണ് പ്ലേഗ് പുഴുവാണെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞത്. ട്രയക്കോള പ്ലേഗ്യാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുഴു കാർഷിക വിളകളുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതാണ്. വാഴ, പേര, ചേന, ചേമ്പ്, മരച്ചീനി, പയറുവർഗ്ഗങ്ങൾ, മുളക്, വെണ്ട എന്നീ കാർഷിക വിളകൾക്കാണ് ഇവ കൂടുതൽ നാശം വരുത്തിവെക്കുന്നത്. പ്ലേഗ് പുഴുക്കൾ വിളകളുടെ പച്ച ഇലകൾ പൂർണ്ണമായും തിന്നൊടുക്കുന്നതോടെ വിളകൾ പൂർണ്ണമായും നശിക്കും. എന്നാൽ ഇത് മനുഷ്യന് നിരുപദ്രവകാരിയാണെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നു. പന്തളത്ത് കൂടാതെ എറണാകുളം ജില്ലയിലെ പാറക്കടവ്, കീഴ്മാട് പഞ്ചായത്തുകളിലും പ്ലേഗ് പുഴുവിന്റെ സാന്നിധ്യം മുൻപ് കണ്ടെത്തിയതായും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്ലേഗ് പുഴുവിന്റെ സാന്നിധ്യം സംസ്ഥാനത്ത് കണ്ടെത്തിയ സാഹചര്യത്തിൽ മങ്കൊമ്പിൽ നിന്ന് കൃഷി വിദഗ്ധരും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തും. Thank you.